നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ എം എം മണിയുടെ പിൻഗാമി ആരെന്ന ചോദ്യത്തിന് സി പി എം ഇനി അധികം തല പുകയ്ക്കേണ്ട. ആളെ കണ്ടുകിട്ടി ജില്ലാ സി പി എം സെക്രട്ടറി സി വി വർഗീസ്. മണിയുടെ അതേ നാടൻ ശൈലി പിന്തുടരുന്ന ആളും വകതിരിവ് ലെവലേശം ഇല്ലാത്തയാളുമാണ് വർഗീസ്. ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ച് തനി അന്തം കമ്മിയാണെന്ന് പലതവണ തെളിയിച്ച നേതാവ് മണിയുടെ പിൻഗാമി വർഗീസ് തന്നെ. ബില്ലിൽ ഒപ്പിടാത്ത നാറിയാണ് ഗവർണറെന്ന് എം എം മണി പറഞ്ഞതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു വർഗീസ്. കൂടാതെ മണിയെ കടത്തിവെട്ടുന്ന തരത്തിൽ വർഗീസ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ഇടുക്കിയിൽ എത്തുന്ന ഗവർണർ മറിയക്കുട്ടിയെ സന്ദർശിക്കുമെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ സി പി എം ഒന്നുകൂടെ ഇളകിയിരിക്കുകയാണ്. കാരണം സി പി എമ്മിന്റെ മെയിൻ ശത്രുക്കളാണല്ലോ ഗവർണറും മറിയക്കുട്ടിയുമെല്ലാം. ഗവർണറെ ഇടുക്കിയിൽ കാല് കുത്തിക്കില്ലെന്നാണ് വർഗീസിന്റെ വെല്ലുവിളി. അതെന്താ, ഇടുക്കി സി പി എമ്മുകാരുടെ തറവാട്ട് സ്വത്ത് വല്ലതുമാണോ? ആരെയും അങ്ങോട്ട് കാല് കുത്തിക്കാതിരിക്കാൻ. ഗവർണർക്ക് പരവതാനി വിരിക്കാൻ വ്യാപാരി നേതൃത്വത്തിന് ഇടുക്കിയുടെ മണ്ണ് വിട്ടു നൽകില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തെരുവിൽ പുലഭ്യം പറഞ്ഞ് അലഞ്ഞു നടക്കുന്ന സംഘപരിവാർ പ്രചാരകനെ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്ന് കർഷകരെ വെല്ലുവിളിക്കുന്ന സമ്പന്ന സമൂഹത്തിന്റെ മോഹം നടക്കില്ലെന്നും വർഗീസ് പറഞ്ഞിട്ടുണ്ട്. സമ്പന്ന സമൂഹത്തെ കാണുമ്പോൾ ഇവർക്കങ്ങ് കുരു കൂട്ടും. തൊഴിലാളി വർഗത്തിന്റെ ആളുകളാണല്ലോ ഇവർ. പക്ഷേ ഈ തൊഴിലാളി വർഗത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോഴും കോർപ്പറേറ്റുകളുടെ കാല് നക്കിയാണ് ഇവരുടെയൊക്കെ ജീവിതം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി പരിധിവിട്ട അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. മണിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണുന്നില്ല. നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത്. ഇപ്പോൾ മണി നടത്തിയ പരാമർശത്തിൽ സി പി എം മിണ്ടിയിട്ടില്ല, മുഖ്യമന്ത്രിയും തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇതോടെ മണിയുടെ നാറി പ്രസ്താവന പാർട്ടിയുടെ അറിവോടെയാണെന്ന് ഗവർണർ കരുതുന്നു. എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ച ജനുവരി 9 വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നതാണ് മണിയെ ചൊടിപ്പിക്കുന്നത്. എങ്ങനെയും പരിപാടി മാറ്റിവെപ്പിക്കുകയായിരുന്നു എം എം മണിയുടെ ലക്ഷ്യം. ഈ സമ്മർദ്ദത്തിന് ഏകോപന സമിതി വഴങ്ങിയതുമില്ല. ഇതിനൊപ്പമാണ് മറിയക്കുട്ടിയെ കണ്ട് സർക്കാരിന് മറുപടി നൽകാനുള്ള രാജ്ഭവൻ ആലോചന. ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനിക്കൂ. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് 10,000 അണിനിരത്തി എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് സി പി എമ്മും ഗൌരവത്തോടെ കാണുന്നുണ്ട്. സി പി എമ്മിനെ പരിഹസിക്കുകയാണ് ഏകോപന സമിതി എന്നതാണ് നിലപാട്. ഏതായാലും ഇടുക്കിയിൽ ഗവർണർ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകും. പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് രാജ്ഭവന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹർത്താലിന്റെ ഭാഗമായി ഗവർണറെ തടയുന്ന നടപടി ഉണ്ടായാൽ അത് പുതിയ തലത്തിലെത്തും. രണ്ടും കൽപ്പിച്ചാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത്. സർക്കാരിന്റെ കർഷക വിരുദ്ധത ഗവർണർ ചർച്ചയാക്കുമെന്നാണ് സൂചന. ഇടുക്കി ജില്ലയിൽ ഗവർണർ പ്രവേശിക്കുന്നത് പെറപ്പുപണിയാണെന്നാണ് എം എം മണി പറഞ്ഞത്. വ്യാപാരികൾ ഗവർണർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അവർ പുതുതായി വന്നതല്ലോ. ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇതായിരുന്നു എം എം മണിയുടെ വിവാദമായ പരാമർശം. മണിയെ കടത്തിവെട്ടുന്ന തരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും പോര് തുടങ്ങിയിട്ടുണ്ട്. ഗവർണർ ഇടുക്കിയിലെത്തുമ്പോൾ കളി മാറും. വർഗീസും മണിയും കൂടി ഗവർണറെ പറപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാണ്.